നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ വെടിനിർത്തലിന്റെ മൂന്നാം ദിവസമാണെങ്കിലും അശാന്തി ഒഴിയുന്നില്ല ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ഹമാസുമായി ഉണ്ടാക്കിയ ധാരണപ്രകാരം മൂന്നാം ദിവസവും ബന്ദികളെ മോചിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു കുട്ടികളെയാണ് പ്രധാനമായും ഹമാസ് തീവ്രവാദികൾ ഇന്ന് മോചിപ്പിച്ചത് എങ്കിലും യുദ്ധത്തിന്റെ ഭീതി ഒരിടത്തുനിന്നും ഒഴിഞ്ഞു പോകുന്നില്ല ഏറ്റവും ശക്തമായ നിരീക്ഷണമാണ് ഗാസയുടെ മേഖലയിൽ ഇപ്പോഴും ഇസ്രായേൽ സൈന്യം നടത്തുന്നത് ഗാസയുടെ ആകാശമാർഗ്ഗത്തെ ഇസ്രായേലി പോർ വിമാനങ്ങൾ നിമിഷങ്ങൾ ഇടവിട്ടുകൊണ്ട് ചുറ്റിപ്പറക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതുമാത്രവുമല്ല വെസ്റ്റ് ബാങ്കിലും ഗാസ മുനമ്പിലും നിരന്തരം റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുകയാണ് ഇസ്രായേലി സേന താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ലഘുലേഖകൾ വിതരണം ചെയ്ത് ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നു യുദ്ധം അവസാനിച്ചുവെന്ന ആശ്വാസത്തോടെ ഗാസയുടെ മണ്ണിലേക്ക് കാലുകുത്താൻ പുറപ്പെട്ട പാലസ്തീൻ പൗരന്മാർക്ക് താക്കീതിന്റെ സ്വരത്തിൽ ഇസ്രായേൽ സേനയുടെ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നു ആകാശത്ത് വിമാനങ്ങളിൽ നിന്ന് അവർ വലിച്ചെറിഞ്ഞ നോട്ടീസുകൾ വായിച്ച പാലസ്തീൻ പൗരന്മാർ ഞെട്ടിത്തെറിച്ചു ആ വാക്കുകൾ ഹമാസിനുള്ള മുന്നറിയിപ്പാണ് ഹമാസിനോട് ഇസ്രായേൽ സേന പറയുന്നത് യുദ്ധം അവസാനിച്ചിട്ടില്ല യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആഹ്ലാദിക്കാം ആവശ്യമെങ്കിൽ ഇറാനിൽ നിന്ന് ആയുധങ്ങൾ സംഭരിച്ചുകൊണ്ട് നിങ്ങളുടെ തുരങ്കങ്ങളിൽ നിറച്ചു വയ്ക്കാം പക്ഷേ ഈ താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കുന്ന അടുത്ത നിമിഷം ആകാശമാർഗ്ഗത്തു നിന്ന് തുരങ്കങ്ങളെ ചാരമാക്കും ഇസ്രായേൽ സൈന്യം ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ സമ്പൂർണമായ ഉന്മൂലനമാണ് ഹമാസ് ലക്ഷ്യമിടുന്നത് അതിൽ നിന്നും ഒരു തരിമ്പ് പോലും പിന്നോട്ട് പോകില്ലെന്നുള്ളത് ഇസ്രായേലിന്റെ നിലപാടാണ് കഴിഞ്ഞ ദിവസം ആ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ സേന നോട്ടീസുകൾ വിതരണം ചെയ്തിരുന്നു ആകാശമാർഗ്ഗം വിതരണം ചെയ്ത നോട്ടീസുകൾ ഹമാസിനുള്ള മുന്നറിയിപ്പായിരുന്നു അതിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഇക്കാര്യം വ്യക്തമാക്കി ബന്ദികളെ പൂർണമായും ഒഴിപ്പിച്ച് നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കും അതിൽ യാതൊരു മാറ്റവുമില്ല അതിന് ഇസ്രായേൽ എന്ന രാജ്യം പ്രതിജ്ഞാബദ്ധമാണ് എന്നാൽ അതിലുപരി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പ്രധാന ലക്ഷ്യം ഹമാസിന്റെ ഉന്മൂലനമാണ് ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കുക ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ ഭൂമുഖത്തു നിന്നും മാറ്റി തുടച്ചു മാറ്റുക ഇതാണ് ഇസ്രായേൽ സേന ലക്ഷ്യമിടുന്നത് അതിന് മുന്നോടിയായി ഇസ്രായേൽ സേന തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന IDF മൊസാദും അതടക്കമുള്ള ഇസ്രായേലിന്റെ പ്രതിരോധ സേനയും സൈനിക വ്യൂഹവും വലിയ തോതിൽ ആയുധങ്ങൾ സംഭരിക്കുകയാണ് അത് ബ്രിട്ടനിൽ നിന്ന് ഇറ്റലിയിൽ നിന്ന് അമേരിക്കയിൽ നിന്നടക്കം ആയുധ സംഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള ഒരു അവസരമായി സമയമായി ഈ നാല് ദിവസത്തെ ഇസ്രായേൽ സേന കാണുകയാണ് മറുഭാഗത്ത് ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ തുരങ്കത്തിലേക്ക് എത്തിക്കാൻ ഹമാസും ശ്രമിക്കുന്നു പക്ഷേ ഹമാസിനെ നാലു പാട് നിന്ന് വളഞ്ഞിരിക്കുന്നു ഇസ്രായേലിന്റെ IDF ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അതുമാത്രമല്ല മൊസാദിന്റെ പൂർണ്ണമായ നിരീക്ഷണം ആകാശമാർഗത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗാസയുടെ എല്ലാ മുക്കും മൂലയും ഇസ്രായേൽ ഒപ്പിയെടുക്കുകയാണ് അതുപോലെ ഇസ്രായേൽ സൈന്യത്തിന്റെ പോർ വിമാനങ്ങൾ ഗാസയുടെ ആകാശങ്ങളിൽ ഇരമ്പിയാർത്ത് മുന്നോട്ടു പോകുന്നു അതുകൊണ്ട് ഭയപ്പാടോടെ ഈ തുരങ്കങ്ങൾക്കുള്ളിൽ ബങ്കറുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കാൻ മാത്രമേ ഈ ഹമാസിന്റെ തീവ്രവാദികൾക്ക് ഇപ്പോഴും കഴിയുന്നുള്ളൂ ഇവരുടെ വെടിനിർത്തൽ ആവശ്യമെന്ന് പറയുന്നത് ബന്ദികളെ രക്ഷപ്പെടാൻ അനുവദിക്കുക എന്നതല്ലായിരുന്നു ഈ വെടിനിർത്തൽ കരാറിലൂടെ ഇവർ ആഗ്രഹിക്കുന്നത് താൽക്കാലികമായി വെടിനിർത്തും ആ സമയം കൊണ്ട് കൂടുതൽ ആയുധങ്ങൾ തുരങ്കങ്ങളിലേക്ക് എത്തിക്കാം നേതാക്കന്മാർക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒരുക്കാം ഇതൊക്കെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ അസ്ഥാനത്തായിരിക്കുന്നു ഇത് കൃത്യമായി മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ഇസ്രായേലെ വെടിനിർത്തൽ കരാറിലേക്ക് ഏർപ്പെട്ടത് അപ്പോഴും ഇസ്രായേൽ പറഞ്ഞു നിബന്ധനകൾ നിങ്ങൾ പറയില്ല ഞങ്ങൾ പറയും ഞങ്ങൾ പറയുന്ന നിബന്ധനകൾക്ക് അടിസ്ഥാനമായി നിങ്ങൾ പ്രവർത്തിക്കും അതിൽ വടക്കൻ ഗാസയിൽ 6 മണിക്കൂർ മാത്രമേ ഉള്ളൂ വെടിനിർത്തൽ ബാക്കിയുള്ള ഏത് നിമിഷവും ഏത് സമയവും ഇസ്രായേൽ സേനയ്ക്ക് ആക്രമണം നടത്താം ഇപ്പോൾ ആ 6 മണിക്കൂർ പോലും വെടിനിർത്തൽ നടക്കുന്നില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഹമാസിന്റെ ആരോപണമാണ് പക്ഷേ അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് തെളിവുകളോടെ പുറത്തു വരികയാണ് രൂക്ഷമായ ആക്രമണം
വടക്കൻ ഗാസയുടെ വിവിധ മേഖലകളിൽ ഇസ്രായേൽ നടത്തുന്നു. തെക്കൻ ഗാസയിൽ നിന്ന് വെടിനിർത്തലിന് ശേഷം വടക്കൻ ഗാസയിലേക്ക് വരാൻ ഒരുങ്ങിയ പാലസ്തീൻ പൗരന്മാരോട് ഇസ്രായേൽ പറയുന്നത് ഒരിക്കലും വടക്കൻ ഗാസയിലേക്ക് നിങ്ങൾ വരരുത്, എവിടെയാണോ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ആ അവിടങ്ങളിൽ സുരക്ഷിതരായിരിക്കുക. വടക്കൻ ഗാസയിൽ ഞങ്ങൾ പൂർണ്ണമായ റോക്കറ്റ് ആക്രമണവും പൂർണ്ണമായ ആക്രമണവും നടത്താൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തെക്കൻ ഗാസയിലെ സുരക്ഷിതമായ ക്യാമ്പുകളിൽ കഴിയുക എന്ന് ഇസ്രായേൽ നിർദ്ദേശിക്കുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഹമാസിന്റെ പദ്ധതികളെല്ലാം പാളിപ്പോയിരിക്കുന്നു. ഇറാന്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ഖത്തറിന്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ വെടിനിർത്തൽ കരാറ് നടപ്പിലാക്കാമെന്നും അതിലൂടെ യുദ്ധം അവസാനിപ്പിക്കാമെന്നുമുള്ള വ്യാമോഹമായിരുന്നു ഹമാസിനുണ്ടായിരുന്നത്. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഹമാസ്. ഇനി ഇറാനല്ല, ലെബനനല്ല, സിറിയയല്ല, ഈജിപ്റ്റ് വിചാരിച്ചാൽ പോലും ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അവസാനം ഒരു താക്കീത് കൂടി ഇസ്രായേൽ നടത്തുകയാണ്, ഹമാസിന്റെ നേതാക്കന്മാർക്ക് വേണമെങ്കിൽ ഒളിച്ചിരിക്കുന്ന മാളങ്ങളിൽ നിന്ന് പുറത്തു വന്ന് അയൽ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടാം. നിങ്ങൾ രക്ഷപ്പെട്ട് അവിടെ പോയാലും മൊസാദിന്റെ ചാരക്കണ്ണുകൾ നിങ്ങളെ നിരീക്ഷിക്കും, നിങ്ങളുടെ ജീവൻ എടുത്തിരിക്കും. ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കത്തിനാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത്, ഹമാസിന്റെ നേതാക്കന്മാരെ പൂർണ്ണമായും നശിപ്പിക്കുക, ഹമാസിന്റെ നേതാക്കന്മാരെ കൊന്നൊടുക്കുക. അത് ഇസ്മായിൽ ഹാനി ആയാലും ഖത്തറിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായാലും ഈജിപ്റ്റ്, സിറിയ, ലെബനൻ, അതുപോലെ തന്നെ മറ്റ് ഇടങ്ങൾ, ഇറാനിലൊക്കെ തന്നെ അഭയം തേടിയിരിക്കുന്ന, സുരക്ഷിതമായിരുന്ന ഇവിടെ പാലസ്തീൻ സുരക്ഷിതമായിരുന്നു കൊണ്ട് ഗാസയിലെ ഹമാസിനെ നിയന്ത്രിക്കുന്ന ആ തലവന്മാരെ തീർക്കുകയാണ് മൊസാദിന്റെ ലക്ഷ്യം. പാകിസ്ഥാനിലെ ലഷ്കർ-ഇ-തൊയ്ബയുടെ നേതാക്കന്മാർ കൊല്ലപ്പെടുന്നത് പോലെ ഇനി വരും ദിവസങ്ങളിൽ ഖത്തറിലും ഈജിപ്തിലും സിറിയയിലും ലെബനോണിലും ഇരിക്കുന്ന ഹമാസിന്റെ തീവ്രവാദ നേതാക്കൾ കൊല്ലപ്പെടും. അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു മൊസാദ്. മൊസാദിന്റെ കമാൻഡോ സംഘങ്ങൾ, രഹസ്യ പോലീസുകാർ, അവർ ഖത്തറിലും ഇറാനിലും ഒക്കെ ഇതിനകം ഇറങ്ങിയിരിക്കുന്നു. ഇനി രണ്ടാം ഘട്ട അവസാനവട്ട യുദ്ധമാണ്. അതിൽ നേതാക്കളെ വധിക്കുന്നതോടുകൂടി തന്നെ നേതാക്കന്മാരില്ലാതെ, നിയന്ത്രിക്കാൻ ആളില്ലാതെ ചിന്ന ഭിന്നമാവും ഹമാസിന്റെ തീവ്രവാദ സംഘമെന്ന് ഇസ്രായേലിനറിയാം. അതോടുകൂടി മാളങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന അവരെ തീർക്കാം, അല്ലെങ്കിൽ തുരങ്കങ്ങളെ തച്ചു തകർത്തുകൊണ്ട് ഈ ഹമാസിനെ എന്നേക്കുമായി തീർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. വലിയ തോതിലുള്ള ആയുധ ശേഖരമാണ് ഗാസയിലേക്ക് ഇസ്രായേൽ എത്തിക്കുന്നത്. ഈ നാല് ദിവസം ആയുധങ്ങൾ എത്തിക്കാനുള്ള ഒരുക്കങ്ങളായിരുന്നു. ഗാസയിലെ തുറമുഖം പോലും പിടിച്ചത് ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്.